വ്യത്യസ്തമായി. അതിൽ ഞങ്ങളെ ഈ ടൂറിസത്തിന് ഉച്ചകോടിയിൽ എത്തിച്ചത് അദ്ദേഹം അവിടെ നിർമ്മിച്ചു തന്ന 10 കോടിയിൽ നിർമ്മിച്ചു തന്ന അദ്ദേഹം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ഞങ്ങൾ അന്ന് പത്മജാപേടം കെട്ടിടത്തിലെ ഡയറക്ടേഴ്സ് മാർഷ് മിനിസ്റ്റർ സാവത്ത് ലക്ഷ്മണൻ്റെ 20 സമയത്ത് 4 പേരും കൂടി കുമ്പുമൊഴി ഐപിയിൽ ഡിസ്കഷൻ കഴിഞ്ഞു. മാർഷ് ഉൾപ്പെടെയുള്ളവരുടെ ഒരൊറ്റ അഭിപ്രായമാണ് അതിരപ്പള്ളിയിലേക്ക് വരുന്നത്. ജനപ്രതിനിധിയുടെ ടൂറിസം ഡയറക്ടറായിരുന്ന ശ്രീമാൻ മോഹൻലാൽ സാറിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഹോം സ്റ്റേ എന്ന സംവിധാനം എൻ്റെ വീടിനെ ഹോം സ്റ്റേ ആക്കി അങ്ങനെ ഞാൻ മാഷ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സാറും ഉൾപ്പെടെയുള്ള ജീവിതത്തെ സാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇന്ന് ഈ കാണുന്ന സംവിധാനം. വളരെ സന്തോഷത്തോടുകൂടി ഈ സംവിധാനം നമുക്കറിയാം. ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടി ഗോവിന്ദാപുരം പൊള്ളാച്ചി കൂടി ആളിയാർ എന്ന് പറയുന്ന ഡാം ചുറ്റി 40 ഓളം എയർപിൻവള് കയറി ഇന്ന് കേരളത്തിൽ എവിടെയും ദർശിക്കാൻ കഴിയാത്ത 40 എയർപിൻവളവ് എത്ര മനോഹാരിതയുള്ള ഏകദേശം അതിൻ്റെ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് 40 എയർപിൻവളവിൽ 9-ാമത്തെ നമ്പറിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ വയറ് കത്തിയാളുന്ന രീതിയിലേക്ക് അത്രയും ഭീകരത തോന്നുന്ന അത്രയും നല്ല സൈറ്റ് സീനുള്ള വരയാടികളെ റയറായിട്ടുള്ള വരയാടികളെ കാണുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ 9-ാമത്തെ നമ്പർ വളവ്. താഴെ ആളിയാർ ഡാമും അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയും റിസർവെയറും ഒക്കെ കാണുമ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം വാഹനങ്ങൾ പോകുന്ന ഒറ്റ വ്യൂവിൽ നിന്ന് കാണാൻ കഴിയുന്ന പിന്നെയും 31 ബെൻഡുകൾ കയറുന്നുണ്ട്.